നമസ്തേ ഇന്ന് നമ്മൾ പ്രവേശിക ബുക്കിലുള്ള പദ്യഭാഗങ്ങളാണ് നോക്കുന്നത് അതിൽ രണ്ടാമത്തെ പാർട്ട് ഉറുദു പദ്യമാണ് ഉറുദു പദ്യത്തിൽ നിന്നും നമ്മൾക്ക് വരുന്നത് ചോദ്യോത്തരങ്ങൾ എഴുതുവാനും കവി പരിചയം എഴുതുവാൻ കവിത സാരാംശ് കൂടാതെ സന്ദർഭ സഹിത വ്യാഖ്യാനിഖിയെ ആശയം വിശദമാക്കുക ഇത്രയും ചോദ്യം നാല് ചോദ്യങ്ങളാണ് അതിൽ നിന്നും ഉണ്ടാവുക അതിൽ കവിതാക്ക സാരാംശ് എന്താണെന്ന് നോക്കാം അതിന് മുന്നേ കവി പരിചയം കവി പരിചയം എന്നുള്ളത് എഴുതിയതിനു ശേഷം വേണം കവിതയുടെ സാരാംശം എഴുതാൻ ആദ്യത്തെ കവിത ഔരത് ഔരത് എന്നാൽ സ്ത്രീ എന്നാണ് അർത്ഥം അത് എഴുതിയിരിക്കുന്നത് കവി പരിചയ ശ്രീ സന്തയയാ സാഗർ നിജാമി ബച്ച് പൻസേ ശായരി വിഘ്നമിം മാഹിർദേ ധാർമികതക്കെ സാക്ഷാത് ദേശഭക്തി സമാജ സുധാര കൗർ പ്രകൃതി സൂചക് തത്വവും കോപി ഏ പ്രധാനതേത്തേതെ അദ്ദേഹം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ കവിതകൾ എഴുതാനായി തുടങ്ങുകയും ധാർമികതയോടൊപ്പം തന്നെ ദേശഭക്തിയും സാമൂഹിക പ്രവർത്തകനും പ്രകൃതി സൂചക വളർച്ചയുടെ പാതയിലേക്ക് പോകുന്ന തത്വങ്ങളെക്കുറിച്ചും പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഇൻകി കവിതാവും ജൻ മാനസ്മി കാഫി ലോകപ്രിയ ഹീതി അദ്ദേഹത്തിൻ്റെ കവിതകൾ ജന മനസ്സുകളിൽ വളരെയധികം പ്രാതിനിധ്യം നേടിയെടുത്തു സീമാപ് തഥാ ഏഷ്യ പത്രികാവും ക സമ്പാദൻ എ ബഡെ രുചികർ രൂപസേ കിയാ കർത്തേതെ സീമാപ് കൂടാതെ ഏഷ്യ എന്നുള്ള പത്രങ്ങളിലെല്ലാം എഡിറ്റിംഗിൻ്റെ ജോലി ചെയ്യുകയും വളരെയധികം നല്ല രീതിയിൽ അതെല്ലാം ചെയ്യുകയും ചെയ്തു ഫിൽമോൻ കെലിയെ കഹാനിയ മോർഗീത് ലിക്കറിയെ കാഫി പ്രചലിതെ സിനിമകൾക്ക് വേണ്ടി കഥകളും പാട്ടുകളും എഴുതിക്കൊണ്ട് അദ്ദേഹം വളരെയധികം പ്രചലിതനാവുകയും വളരെയധികം എല്ലാവരും അറിയപ്പെടുന്നൊരു വ്യക്തിയായി തീരുകയും ചെയ്തു സാരാംശ് കവിത പരിചയം ഔരത് നാമക്കേ ഉറുദു പദ്യ സുപ്രസിദ്ധ ഷായർ ശ്രീ തംതയാ സാഗർ നിജാമിക്ക് അൻമോൾ രജനാഹി ഔരത് എന്നുള്ള ഉറുദു പദ്യം സുപ്രസിദ്ധനായ ഗായകൻ ശ്രീ സന്ധയാരക്ക സാഗർ നിജാമിയുടെ വളരെയധികം വിലപിടിച്ച ഒരു രചനയാണ് മനുഷ്യജാതിയുമെ ഔരത്ക സ്ഥാൻ കാഫി മഹത്വപൂർണ്ണേ മനുഷ്യജാതിയിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു മമതാ മയി നാരിക ഗുൺകാൻ നിജാമി ഇസ് പദ്യസ്യ കിയ കർത്തേഹെ മമതാമയിയായ ഒരു സ്ത്രീയുടെ സ്ത്രീയെ നല്ല കാര്യങ്ങളാണ് ഈ പദ്യത്തിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നത് ഔരത് കി ശക്തി സ്ത്രീയുടെ ശക്തി എന്താണ് കവി മാനദേഹിക്ക് ഔരത് ഹി മാനവ്ജാതിക്ക് മാമുഹി കവി അംഗീകരിക്കുന്നതാണ് ഒരു സ്ത്രീയാണ് മനുഷ്യജാതിയുടെ മൊത്തം അമ്മ ഔരത്മേം യ ശക്തി നിഹിത് ഹേക്ക് വ ഹർ അണു മേ ഏക് സംസാർകോ ബസാസക്തി ഹേ സ്ത്രീയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്നത് ഓരോ അണുവിലും ഓരോ ലോകവും വസിച്ചിരിക്കുന്നു അപ്നേ സ്വഭാവസേ വ ഈശ്വർക്കോ ബി ചമത്കാർ ദിക്ക തൻ്റെ സ്വഭാവം കൊണ്ട് ഈശ്വരനേക്കാൾ വളരെയധികം തിളങ്ങി കാണാനേ കഴിയുന്നു ഭഗവാൻ ബുദ്ധ തഥാ ഈസാ മസിഹാക്കോ വ ജന്മദേശക്തി ഭഗവാനായ ബുദ്ധനെയും യേശുവിനെയും എല്ലാം തന്നെ ജന്മം കൊടുത്തത് ഒരു സ്ത്രീയാണ് ജാതി പാതി തഥാ അന്യ ഭേദഭാവവും കെ ദീവാർക്കോ ഗിരാക്കർ ദുനിയാക്കോ ഏക കുടുംബസഭനാനെ കി ശക്തി ബി ഔർണിംഹി ജാതി വ്യത്യാസവും മറ്റുള്ള ഭേദഭാവങ്ങളുടെ എല്ലാം ചുമരുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ഒരു കുടുംബമാക്കി തീർക്കുവാനുള്ള ശക്തി സ്ത്രീയിൽ അടങ്ങിയിരിക്കുന്നു ഗൗതം ഓർ ഈസാക്കോ ഫിർ ദുനിയാമി ലാക്സക്തി ഹേതു അതിന് അദ്ദേഹം പറയുന്നത് പ്രകാരമാണ് ഗൗതം ബുദ്ധനെയും എല്ലാം ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളതായിരുന്നു നീ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീയാണ് പറയുന്നത് സംസാർക്കോ സ്വർഗ ഹേ ഈ ലോകത്തെ സ്വർഗമാക്കി തീർക്കാൻ കഴിയുന്നു आमिना ने मोहम्मद नबी को और देवगी ने भगवान श्री कृष्ण को जन्म देकर जिस पानपात्र से दूध पिलाकर उस उसी करुणा ममता तथा मातृत्व से दुनिया को एक बार फिर पिला सकती है ആമിന എപ്രകാരമാണോ മുഹമ്മദ് നബിയെയും ദേവകി എപ്രകാരമാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻക്കും ജന്മം കൊടുത്തത് അതിനുശേഷം എങ്ങനെയാണോ അവർക്ക് പാല് കൊടുത്തുകൊണ്ട് ആ കരുണ മമത മാതൃത്വം എല്ലാം ഈ ലോകത്തിൽ വീണ്ടും അവർ അതിനുവേണ്ടി കുടിപ്പിക്കാനായി പ്രയത്നിക്കുന്നു മമതാ ബലി മാതായ് സീത തഥ മറിയം കി മുസ്കുരാഹട്ട് കി കസം ലേതേഹുയെ കവി കൗതേഹേക്ക് ആജിബി അഗർ ഔര ചാഹേകോ തോ ദുനിയോ സ്വർഗ് ബനാസക്തി ഹി മമതാപരി ആയിട്ടുള്ള അമ്മമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിൽ ഇവിടെ തന്നിരിക്കുന്നത് സീതയെയും മറിയത്തിനെയാണ് പറയുന്നത് അവരുടെ പുഞ്ചിരിയിൽ സത്യം ചെയ്തുകൊണ്ട് പറയണം കവി പറയുന്നത് ഇപ്രകാരമാണ് ഇന്നും സ്ത്രീകൾ വിചാരിക്കുകയാണെങ്കിൽ ഈ ലോകത്തെ സ്വർഗമാക്കാനായി കഴിയും ആജിബി സംസാർകോ ജനത് ബനാസക്തി ഹേതു ഈ ഇന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ ഈ ലോകത്തെ നമ്മൾക്ക് സ്വർഗമാക്കാമെന്ന് അദ്ദേഹം പറയുന്നു കവിതയുടെ വിശേഷത ഔരത്നാമ കിസ് പദ്യസേ നിസാമി ശ്രീ ത് കെ മഹത് പർ പ്രകാശ് ഡൽത്തേഹി ഔരത് എന്നുള്ള കവിതയിലൂടെ നിസാമി സ്ത്രീത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ഗർക്കോ പരിവാർക്കോ തഥാ ദേശ്ക്കോ സ്വർഗ ബനാനാൻ ആര് സംഭവേ ഒരു വീടിനെ ആയാലും കുടുംബത്തെയായാലും അതല്ല ഇനി ഒരു ദേശത്തിനെയായാലും സ്വര്ഗമാക്കി തീർക്കു തീർക്കാനുള്ള കഴിവ് സ്ത്രീക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് കവി ക വിചാർ സരാഹനീ സമ്മാനേ തഥാ അനുകരണീയഹേ കവിയുടെ ചിന്ത വളരെയധികം സരാഹനീയമാണ് സമ്മാനനേ ആദരവുള്ളതാണ് കൂടാതെ അനുകരണീയമാണ് മറ്റുള്ളവർ അത് കണ്ട് അനുകരിക്കുന്നതാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത് ഔരത് കവിതയിൽ നിന്നുള്ള പ്ര പ്രശ്നവർ ഉത്തരാണ് പ്രശ്ന ഉത്തർ ഏകിയ ദോ വാക്യമേ ലിഖുകയെ ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരമെഴുതുക ഔരത് മേ കവി കിസ്കോ മാനവ്ജാതി ി മാം കൗതേഹി സ്ത്രീയെ കവി ഏത് മനുഷ്യജാതിയുടെ അമ്മയായിട്ടാണ് പറയുന്നത് ഔരത്കോ കെ മാനവ്ജാതി ക ഔരത് എന്നുള്ള കവിതയിലൂടെ അദ്ദേഹം സ്ത്രീയാണ് മനുഷ്യജാതിയുടെ അമ്മ എന്ന് പറയുന്നു നിസാമി നിസാമിക്കനുസാർ ഔരത് കിസേക്ക് ഖുൻഭാകർ ശക്തിഹി ഔരത് പൂരവ് സെ പശ്ചിം തക്കോ ഏക് പരിവാർ ബനാ സക്തിഹി അദ്ദേഹം പറയുന്നതാണ് ഒരു സ്ത്രീ കിഴക്കു നിന്നും പടിഞ്ഞാറ് വരേക്കും ഒരു കുടുംബം ഉണ്ടാക്കാനായി കഴിയും അതായത് ആ ഒരു സ്ത്രീ വിചാരിച്ചാൽ ഈ ലോകത്തെ മുഴുവൻ നന്നാക്കി എടുക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് അവരുടെ അഗ്നി ശക്തി സെ കിസേ ജനത് ബനാസക്തിഹി സ്ത്രീ തൻ്റെ ശക്തി കൊണ്ട് ഏതിനെയാണ് സ്വർഗമാക്കി തീർക്കുന്നത് അവരെ തപ്നി ശക്തി സേ സെ ധർത്തിക്കോ ജനത് ബനാസക്തിഹി ഒരു സ്ത്രീക്ക് തൻ്റെ കഴിവ് കൊണ്ട് ഭൂമിയെ സ്വർഗമാക്കി തീർക്കാനായി കഴിയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും അമർത്താനും മറക്കരുത്